ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പിസ്താച്ചോ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അവിടെ 120 ml ഷുഗർ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ 25 പിസ്തയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 250 ml മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് ചലിച്ചെടുക്കാം. 3 വട്ടം ഒന്ന് ചലിച്ചെടുക്കണം കേട്ടോ. ഇത് 3 വട്ടം ചലിച്ച് മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 3 കോഴിമുട്ട എടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്യാന് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. റീഫൈൻഡ് ഓയിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ കട്ട പോലെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ, റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലി 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്ന് റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പർ എല്ലാം വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്ക്വയർ ഉണ്ടെന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പിലേക്ക് ഈ ബാറ്റർ വെച്ചു കൊടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, സിമ്മിലാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ച് 30-35 മിനിറ്റ് കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് എല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്വയർ ഒന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കാം. നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് അല്ല, പകരം നമുക്ക് മിൽക്ക് മിക്സ് ആണ് ഇതിൽ ഒഴിക്കുന്നത്. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. അതേപോലെ നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. 3 സെയിം മെഷർമെന്റിലായിരിക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതുപോലെ കുറച്ച് പിസ്ത പൊടിച്ച് ഫില്ലിങ്സിന് വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അത് മിക്സ് ചെയ്യുന്ന പാത്രം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതാണ്. നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസെൻസും കുറച്ച് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. 3 പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ചു വേണം, പൊടിഞ്ഞു പോവാതെ പതുക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മൂന്നാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആ പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ തേച്ചു കൊടുക്കാം. നമുക്കിനി ഒരു കേക്ക് ബോർഡ് വെച്ച് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ബോർഡിൽ നിന്ന് കേക്ക് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയാണ് ക്രീം തേച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് പീസ് വെച്ച് അതിലേക്ക്
പാലിന്റെ ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ക്രീം ഇതുപോലെ. ഇനി എന്നിട്ട് നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കാം. അതിന്റെ മേലില് നമ്മുടെ പിസ്തയുടെ മിക്സ് പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് ഫില്ലിങ്സ് റെഡിയാക്കാം. നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാം. പാലിന്റെ മിക്സ് ഒഴിക്കാം. ക്രീം തേക്കാം. എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കാം. പിസ്ത പൊടിച്ചത് തേച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഫൈനലി ഫൈനൽ പീസും കൂടെ വെച്ചു കൊടുക്കാം. ബാക്കിയുള്ള മിൽക്ക് മുഴുവൻ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ക്രീം തേക്കാം. എല്ലായിടത്തും സൈഡിലും എല്ലാം തേച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ഫ്രീസറിലേക്ക് ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ഫ്രീസറിൽ നിന്ന് ഒരു മണിക്കൂറിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ചും കൂടെ കളറ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി ഇതേപോലെ ഒരു നോസിൽസ് വെച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ മാത്രം നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് പിസ്ത പൊടിച്ചത് ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വിതറി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ചെറിയതായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതിലേക്ക് നമുക്ക് ഗോൾഡൻ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയാണ്, ഭംഗിയായിരിക്കും. ഇതുപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റും നല്ല ഭംഗിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് കട്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്യാം കേക്ക്. ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എന്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്.